പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2022 ആമേൻ. നവംബർ മാസം 17-ാം തീയതി, ഹല്ലേലൂയ സ്തോത്രം. വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ അപ്പ നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. പപ്പ, നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. അപ്പ, കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ ഞങ്ങളെ കാത്തു പരിപാലിച്ച കൃപകൾക്കായി സ്തോത്രം 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 സ്തോത്രം. രാത്രി നൽകിയ നല്ല ഉറക്കത്തിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഉണരുവാൻ ഈ പ്രഭാതം ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന നല്ല ഭാഗ്യത്തിനായിട്ട്, പദവിക്കായിട്ട് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. അപ്പം ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നത് ഓർത്ത് താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അങ്ങനെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഞങ്ങളോടുള്ള അങ്ങയുടെ ദയ വലുതാകിയാൽ സ്തോത്രം, ഞങ്ങളോടുള്ള കരുണ വലുതാകിയാൽ സ്തോത്രം. അമേൻ. അങ്ങയുടെ സ്നേഹമോർത്ത് ഞങ്ങൾ ഈ പ്രഭാതത്തിൽ സ്തോത്രം ചെയ്തു. ഞങ്ങൾ അങ്ങയെ സ്നേഹിച്ചതല്ല, അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുക ചെയ്തു. ഹല്ലേലൂയ സ്തോത്രം. അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചതോർത്ത് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചതോർത്ത് നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. താങ്ക് യു ഫാദർ. ആമേൻ. സങ്കീർത്തനക്കാരൻ 103-ാം സങ്കീർത്തനം, അതിൻ്റെ ആരംഭവാക്യങ്ങളിൽ പറയുന്നു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക. സോറി, 104-ാം സങ്കീർത്തനം, 104-ാം സങ്കീർത്തനം, അതിൻ്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ ദൈവമായ യഹോവയെ. അങ്ങ് ഏറ്റവും വലിയവൻ, അങ്ങയുടെ മഹത്വവും തേജസ്സും അങ്ങ് ധരിച്ചിരിക്കുന്നു. വസ്ത്രം ധരിക്കും പോലെ അങ്ങ് പ്രകാശത്തെ ധരിക്കുന്നു, തിരശീല പോലെ അങ്ങ് ആകാശത്തെ വിരിക്കുന്നു. 33-ഉം 34-ഉം വാക്യങ്ങൾ, എൻ്റെ ആയുഷ്കാലത്തൊക്കെയും ഞാൻ യഹോവയ്ക്ക് പാടും, ഞാൻ ഉള്ളിടത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം പാടും, എൻ്റെ ധ്യാനം കർത്താവിന് പ്രസാദകരമായിരിക്കട്ടെ, ഞാൻ യഹോവയിൽ സന്തോഷിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. പകൽക്കാലം കാത്തു പരിപാലിച്ചതിന് സ്തോത്രം. രാത്രി നൽകിയ ഉറക്കത്തിന് സ്തോത്രം. ആരോഗ്യത്തോടെ ഉണർത്തിയതിന് സ്തോത്രം. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ അത്ഭുതമാക്കി തീർത്തിരിക്കുന്നതിന് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. വ്യക്തിപരമായി ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ കർത്താവിൻ്റെ കൃപയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗികളായിരിക്കുന്നവർ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് ലങ്സിൻ്റെ അസ്വസ്ഥതയാൽ ഭാരപ്പെട്ടിരിക്കുന്നവർ, ആമേൻ, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. സാച്ചുറേഷൻ ലെവലിൽ കുറഞ്ഞ്, ആമേൻ, ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ലങ്സിൻ്റെ കപ്പാസിറ്റി കൂടട്ടെ, ലങ്സിനകത്തുള്ള ഇൻഫെക്ഷനുകൾ മാറട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ലങ്സ് സൗഖ്യമാകട്ടെ. അതുപോലെ കർത്താവെ, കിഡ്നി ഫെയിലിയർ ആയിട്ട് ഇരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കിഡ്നി സൗഖ്യമാകട്ടെ, പ്രവർത്തിക്കട്ടെ. യേശുവിൻ നാമത്തിൽ വീണ്ടും ആ കിഡ്നി പ്രവർത്തിക്കട്ടെ. സോറിയാസിസിനാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ പൂർണ്ണ സൗഖ്യം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. പൂർണ്ണ ആരോഗ്യവും തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ വിടുവിക്കണമേ, അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണം, പഠിക്കുവാനായിട്ട് ആമേൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അതിനുള്ള ബുദ്ധി ലഭിക്കാതെ, ആമേൻ, പഠിക്കുന്നത് ഓർമ്മയിലിരിക്കാൻ കഴിയാതിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ബുദ്ധി പ്രകാശിക്കട്ടെ, അവർക്ക് ഓർമ്മശക്തി ലഭിക്കട്ടെ, എക്സാംസിൽ നല്ലവണ്ണം സ്കോർ ചെയ്യുവാൻ കർത്താവ് സഹായിക്കണമേ. അഡ്മിഷനുകൾക്ക് വേണ്ടി ഭാരപ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ, തക്കതായ സ്ഥലത്ത് യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് അഡ്മിഷൻ ലഭിക്കട്ടെ. വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് തക്ക ജീവിത പങ്കാളികളെ ലഭിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അമേൻ. തലമുറയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവേ, നാളത്തെ സഭായോഗത്തെ അനുഗ്രഹിക്കുന്നതിന് സ്തോത്രം. ഈ 3 ദിവസത്തെ മീറ്റിംഗ് അത്ഭുതമാക്കി തീർത്തതോർത്ത് സ്തോത്രം. സകല മഹത്വവും പുകഴ്ച അപ്പയ്ക്ക്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയും ദൈവിക സമാധാനം എല്ലാവരുടെയും ജീവിതത്തിൽ നിറഞ്ഞ് കവിയും മാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. നമ്മുടെ 3 ദിവസത്തെ മീറ്റിങ്ങുകളെ അനുഗ്രഹിച്ച കർത്താവിന് ആ കാര്യങ്ങൾ ഉയർത്തിയൊന്ന് സ്തോത്രം പറഞ്ഞാട്ട്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. പ്രത്യേകിച്ച് നമുക്ക് 4 രാവിലെ ഇന്ത്യൻ സമയം 8:30-ന് സഭായോഗം. എല്ലാവരും തക്ക സമയത്ത് കടന്നു വന്ന് അതിൽ പങ്കെടുക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് അടുത്ത ഒരു ലെവലിലേക്ക് ഉയർത്തുവാൻ ആ സഭായോഗം മുഖാന്തരമായി തരും. എബ്രായ ലേഖനം 2-ാം അധ്യായം, അതിൻ്റെ 1-ാമത്തെ വാക്യമാണ് നമ്മൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഹീബ്രൂസ് ചാപ്റ്റർ 2 വേഴ്സ് 1.
അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ആമേൻ, ആമേൻ, ആമേൻ. വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു, നമ്മൾ അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണമെന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക. നമ്മൾ കേൾക്കുന്ന ദൈവവചനത്തെ നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെക്കണം. നമ്മൾ കേൾക്കുകയും മറക്കുകയും ചെയ്യുന്ന അനുഭവത്തിലേക്ക് വരാതെ കേൾക്കുന്നത് സൂക്ഷിച്ചു വെക്കാൻ പഠിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക. നമുക്കറിയാം, സദൃശവാക്യത്തിൽ പറയുന്നു, വചനം സൂക്ഷിച്ചു വെക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിൻ്റെ നടുവിലാണ്. കാരണം വചനം ലഭിക്കുന്ന വ്യക്തി അനുഗ്രഹിക്കപ്പെടും, ആ വ്യക്തിയുടെ ലൈഫ് മാറി മറിയും. അതുകൊണ്ട് വചനത്തെ നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിൻ്റെ നടുഭാഗത്താണ്. അർത്ഥം, വചനത്തിന് അതുമാത്രമാത്രം ഇമ്പോർട്ടൻസാണ്. നമ്മൾ രാവിലെ ഇന്ന് വചനം കേൾക്കുന്നു, നമ്മൾ ഒരു കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ ഈ വചനം അങ്ങ് മറന്നുപോവുക, നമ്മൾ അതിനെക്കുറിച്ച് ഓർക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ മീറ്റിങ്ങുകളിൽ വചനം കേൾക്കുന്നു, നമ്മൾ വചനം വായിക്കുന്നു, ഇതൊന്നും നമ്മൾ സൂക്ഷിച്ചു വെക്കാറില്ല. എന്നാൽ പരിശുദ്ധാത്മാവോട് നമ്മളെ ഓർപ്പിക്കുക, വചനം സൂക്ഷിച്ചു വെക്കണം. നമ്മുടെ ഹൃദയത്തിൻ്റെ പലകയിൽ വചനം എഴുതി വെക്കണം. അത് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാകും. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു ഉപമ പ്രസ്താവിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 13 അധ്യായത്തിൽ നമുക്കറിയാം, വിതയ്ക്കുന്നവൻ്റെ ഉപമ പഠിപ്പിക്കുന്നു. ആമേൻ. വിതയ്ക്കുന്നത്, ആമേൻ, കർത്താവ് പറഞ്ഞു, അവൻ പല വിതയ്ക്കുന്നവൻ ചിലത് വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു, വിതയ്ക്കുന്നവൻ ചിലത് വഴിയരികെ വീണു, പറവകൾ വന്നത് തിന്നുകളഞ്ഞു, ചിലത് പാറസ്ഥലത്ത് വീണു, മണ്ണില്ലാത്ത ഇടത്ത് വീണു, മണ്ണിന് താഴ്ചയില്ലായ്കാൻ ക്ഷണത്തിൽ മുളച്ചു വന്നു, സൂര്യൻ ഉദിച്ചാറെ ചൂട് തട്ടി വേറില്ലായ്കിയാൽ അത് ഉണങ്ങിപ്പോയി, മറ്റു ചിലത് മുള്ളിനടിയിൽ വീണു, മുള്ളു മുളച്ചു വളർന്നു അതിനെ ഞെരുക്കി കളഞ്ഞു, മറ്റു ചിലത് നല്ല നിലത്ത് വീണു, 100, 60, 30 മേനിയായി വിളഞ്ഞു. ആമേൻ. അപ്പം ഓർത്തോണം, ദൈവത്തിൻ്റെ വചനം ഒരാളുടെ അകത്ത് വന്നാൽ അത് ഫലം കായ്ക്കും. അതുകൊണ്ട് എന്ത് ചെയ്യും, പിശാചെപ്പോഴും നമ്മുടെ ഉള്ളിലിരിക്കുന്ന വചനത്തെ എടുക്കാനാണ് നോക്കുന്നത്. വചനം നമ്മളിൽ നിന്ന് എടുത്തു മാറ്റിയാൽ നമ്മളിൽ നിന്ന് ശക്തി കുറഞ്ഞു, നമ്മളെ തോൽപ്പിക്കാൻ കഴിയും. വചനമുള്ളവനെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. റേമാ റെവലേഷൻ, അതായത് വചനം വെളിപ്പാട് ലഭിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെയും പിശാചിന് തോൽപ്പിക്കാൻ കഴിയത്തില്ല. അപ്പോൾ ആദ്യ പിശാജ് എന്നാ ചെയ്യും, നമ്മുടെ മുമ്പിൽ ഒരു പ്രതിസന്ധിയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ വചനത്തെ അങ്ങ് മറക്കും. ശ്രദ്ധിക്കാറുണ്ട്, നമ്മൾ കേട്ട വചനങ്ങളെ മറന്നുപോകും. നമ്മൾ ഇതുവരെ ക്ലെയിം ചെയ്തുകൊണ്ടിരുന്ന ചില വചനങ്ങളുണ്ട്, അവൻ നമ്മൾ പ്രൊക്ലമേഷൻ നടത്തിയ വചനങ്ങളുണ്ട്, പക്ഷേ പ്രശ്നത്തിൻ്റെ നടുവിൽ എന്നാ ചെയ്തു, ക്ലെയിം ചെയ്ത വചനവും മറന്നു, പ്രൊക്ലമേഷൻ ചെയ്ത വചനവും മറന്നു. മറിച്ച് വചനം അകത്തുണ്ടെങ്കിൽ അവൻ ജയിക്കും. അപ്പോൾ ഈ വചനത്തിൻ്റെ ഉപമ, സീഡിൻ്റെ ഉപമ ശിഷ്യന്മാർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ 19 വാക്യത്തിൽ പറയുക, ഒരുത്തൻ രാജ്യത്തിൻ്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്ന് അവൻ്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു, ഇതത്രേ വഴിയരികെ വീണത്. അപ്പം കേട്ടു, ഗ്രഹിച്ചില്ല. എല്ലാവരും സ്തോത്രം പറഞ്ഞതിൻ്റെ പേര് നമ്മളും സ്തോത്രം പറഞ്ഞു, ഗ്രഹിച്ചില്ല. അപ്പം പെട്ടെന്ന് തന്നെ ചെയ്തു, പിശാചൻ വന്ന് എടുത്തുകൊണ്ട് പോയി. അപ്പം അത് ഫലം കായ്ക്കുമോ? ഇല്ല, കേട്ടത് പ്രയോജനപ്പെടുന്നില്ല. 20, പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ടു, ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നു, എങ്കിലും വേരില്ലാതിരിക്കാൻ അവൻ ക്ഷണീകനത്രേ. അവൻ വചനം നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. കണ്ടോ, രണ്ടാമത്തെ കൂട്ടർ, പാറപ്പുറത്ത് വീണ വചനം, അതായത് ആഴത്തിൽ ഒന്നും പഠിക്കത്തില്ല, ആഴത്തിലൊന്നും ഗ്രഹിക്കത്തില്ല, സൂപ്പർഫിഷ്യലായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്നാ പറ്റി, എന്തെങ്കിലും ഉപദ്രവങ്ങളോ പ്രശ്നങ്ങളോ വരുമ്പോൾ വചന നിമിത്തം ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. മുള്ളിനടിയിൽ വിതയ്ക്കപ്പെടുന്നതോ ഒരുത്തൻ വചനം കേൾക്കുന്നുവെങ്കിലും ഈ ലോകത്തിൻ്റെ ചിന്തയും ധനത്തിൻ്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കി നിഷ്ഫലമാക്കി തീർക്കും. അപ്പോൾ അടുത്ത കാറ്റഗറിയാണ്. ഇനി ലാസ്റ്റിൽ പറയുന്നത്, നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ടു, ഗ്രഹിക്കുന്നത് ആകുന്നു, അത് വിളഞ്ഞ് 100, 60 മേനി നൽകുന്നു. ഇങ്ങോട്ട് നോക്കി, കേൾക്കുന്ന വചനത്തിനെ 100 മേനി കൊയ്യാൻ കഴിയും, 60 മേനി കൊയ്യാൻ കഴിയും, ഏത് നിലത്ത് വീണു എന്നതിനെ ആശ്രയിച്ചിരിക്കും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ വചനം കേൾക്കുക മാത്രമല്ല, കേൾക്കുന്ന വചനം ധ്യാനിക്കണം. നിങ്ങൾക്കറിയാമോ, ആമേൻ, യോശുവയെ വിളിക്കുക ഈ ദൈവജനത്തെ വാഗ്ദത്ത ദേശത്തിലേക്ക് നടത്തുവാൻ, വാഗ്ദത്ത ദേശത്തിലേക്ക് കൊണ്ടുപോകാനായി. ആമേൻ. ഈ മുൻപിൽ നിൽക്കുന്ന യുദ്ധങ്ങളെയൊക്കെ ജയിച്ച് പ്രതികൂലങ്ങളെയൊക്കെ അതിജീവിച്ച് ദൈവത്തിൻ്റെ ജനത്തെ വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുപോകാനായി ആമേൻ ദൈവം യോശുവയെ വിളിക്കുക. ജോഷുവായി വിളിക്കുമ്പോൾ ജോഷുവായുടെ കയ്യിലേക്ക് കുറേ ആയുധങ്ങളല്ല കൊടുക്കുന്നത്. ആമേൻ, ആമേൻ. അല്ലെങ്കിൽ കുറച്ച് ടെക്നോളജികൾ പറഞ്ഞു കൊടുക്കുന്നില്ല, പക്ഷേ അവനോട് 1 പറഞ്ഞു, 5 വാക്യത്തിൽ പറഞ്ഞു, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല.
എന്നിട്ട് പറഞ്ഞിട്ട് ഒമ്പതാമത്തെ വാക്യം പറയുക, എട്ടാമത്തെ വാക്യം പറയുക, ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ ഉള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിലെഴുതിയിരിക്കുന്നതൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായിരിക്കും, നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഇരിക്കും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയോ, യോശുവ ഇത്രയും വലിയ ദൈവിക പദ്ധതിയുമായി മുന്നേറുമ്പോൾ, ദൈവത്തിൻ്റെ പ്ലാനുമായി യോശുവ മുന്നോട്ട് പോകുമ്പോൾ, പരിശുദ്ധാത്മാവ് യോശുവയ്ക്ക് കൊടുത്ത നിർദ്ദേശം എന്തുവാ? എന്തെങ്കിലും സയൻറ്റിഫിക്കലായിട്ടുള്ള ഇൻഫർമേഷൻ ആണോ? അല്ല, ഈ വചനത്തെ നീ ധ്യാനിച്ചോണം, ഈ വചനം നിന്റെ നാവിൽ നിന്നും മാറിപ്പോകരുത്, ഈ വചനം രാവും പകലും നീ ധ്യാനിക്കണം. അങ്ങനെ ചെയ്താൽ നീ ഒരു അത്ഭുതമായി മാറും. അതുകൊണ്ടാ പിശാച് എന്നാ ചെയ്യുന്നത്, കേട്ട വചനം മറന്നുപോവാ. രാവിലെ വായിച്ച വചനം ഉച്ചയ്ക്ക് എന്തുവാ വായിച്ചെന്ന് ചോദിച്ചാൽ ഓർമ്മയില്ല, രാവിലെ പ്രഭാത സന്ദേശം എന്തുവായിരുന്നു എന്ന് ചോദിച്ചാൽ ഓർമ്മയില്ല, ഇന്നലെ വൈകിട്ട് എന്താ കേട്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് ഓർമ്മയില്ല. കാരണം പിശാച് ഇത് എടുത്തുകൊണ്ട് പോകുന്നു. എന്നാൽ ഈ ദിവസങ്ങളിൽ കേട്ടത് അധികം കരുതിക്കൊണ്ടാൽ നമ്മൾ ജയാളികളായി മുന്നേറുവാൻ സാധിക്കും, കേട്ടോ. അതുകൊണ്ട് വചനം കേൾക്കുക മാത്രമല്ല, കൊള്ളാമായിരുന്നു അല്ലെങ്കിൽ മാർഗിടാനല്ല വചനം കേൾക്കുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന എന്തിനാ? അത് നമ്മുടെ ശരീരത്തിൽ പിടിക്കണം. ദൈവവചനമെന്ന് പറയുന്നത് നമ്മുടെ ആത്മാ മനുഷ്യൻ്റെ ആഹാരമാണ്. അത് നമ്മുടെ ശരീരത്തിൽ പിടിക്കണം, എങ്കിൽ മാത്രമേ മുന്നേറുവാൻ കഴിയുള്ളൂ, കേട്ടോ. ഈ വചനത്താൽ കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കേണ്ടേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ വളരും, വർദ്ധിക്കും, പെരുകും, ഒരു മഹത്വമായി മാറും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. കേട്ട വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുക, ധ്യാനിക്കുക, അത്ഭുതമായി മാറുവാൻ കഴിയും. സ്തോത്രം.